സ്നേഹായ ദാനായ ച രക്ഷണായ. അൻപത് കൊല്ലത്തെ പൗരോഹിത്യ ശുശ്രൂഷ എനിക്ക് നൽകിയ കുറെ വിലപ്പെട്ട തിരിച്ചറിവുകളുണ്ട്. അതിലൊന്ന്, അധർമ്മവ്യാപനത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും അതിന്റെ പ്രതിവിധിയുമാണ്. ഒരു കാലത്ത് മാനവരാശിയെ കണ്ണുനീർ കുടിപ്പിച്ചുകൊണ്ടിരുന്ന പോളിയോ പോലെയുള്ള 8 മാരക രോഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവയിൽ നിന്ന് കുഞ്ഞുങ്ങളെ പൂർണമായി മോചിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് നാം കടപ്പെട്ടിരിക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ എന്ന വൈദ്യശാസ്ത്ര മന്ത്രത്തോടാണ്. ചികിത്സയല്ല, പ്രതിരോധമാണ് പ്രധാനം. ഇന്നത് പറയുമ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമാകും ഈ ചൊല്ലിന്റെ അർത്ഥം. വ്യക്തമായി പറഞ്ഞാൽ, ഒരു കുഞ്ഞിന്റെ ശരീരത്തെ ഈ മാരക രോഗങ്ങളുടെ അണുക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നു. അതാണ് വാസ്തവത്തിൽ ഈ വിജയത്തിന്റെ രഹസ്യം. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കോപഭാവത്തെയും കോപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോപത്തിന്റെ സന്തതികളായ പാപങ്ങളെയും പാപത്തിന്റെ ഫലമായ ശാരീരിക, മാനസിക, ആധ്യാത്മിക രോഗങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ പൂർണമായും വിമോചിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ഉദരത്തിൽ കുഞ്ഞിന്റെ സാന്നിധ്യം അറിയുമ്പോൾ മുതൽ ആ കുഞ്ഞിനെ കോപം, ഭയം, ദുഃഖം, പ്രത്യേകിച്ചു കോപം, ഈ നിഷേധാത്മകമായ വികാരങ്ങൾ സ്പർശിക്കാതെ ശ്രദ്ധിച്ചാൽ മതി. 20-ാം നൂറ്റാണ്ടിനെ നോക്കി സുഗതകുമാരി പാടി, ചെറുകിടാങ്ങൽ തൻ കളിയിടം മുതൽ ജനനേതാക്കൾ തൻ മഹാസഭയോളം അടിമുടി അരിച്ചു കയറുന്ന ഒരഴിമതി ചോര കുടിപ്പതും നോക്കി. അഴിമതി എന്ന പദം ധ്വനിപ്പിക്കുന്നത് കാട്ടുതീ പോലെ ഇന്ന് പടരുന്ന അധർമ്മത്തെയാണ്. രാഷ്ട്രഗാത്രത്തെ അപാത ചൂടം ഇത് ഈ അധർമ്മം ബാധിച്ചു കഴിഞ്ഞു. പിറന്നു വീഴുമ്പോൾ മുതൽ ശാഠ്യം പിടിച്ച് കരയുന്ന നവജാത ശിശു മുതൽ അന്ധശ്വാസം വലിക്കുന്ന വൃദ്ധൻ വരെ ഉള്ളവരെ ഇത് ബാധിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ ഇതിന്റെ ഇരകളാണ്. ഇതിന്റെ വേരുകിടക്കുന്നത്, ഈ അധർമ്മത്തിന്റെ വേരുകിടക്കുന്നത് അമ്മമാരുടെ ഉദരങ്ങളിലാണ്. ഈ തിരിച്ചറിവ് ഇന്ന് പലർക്കും ഉണ്ടായിട്ടില്ല. ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ഉദരത്തിലെ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ, അതുറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവര് പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഉദരത്തിലെ കുഞ്ഞിന് ഒരു മനസ്സുണ്ടെന്നും ആ മനസ്സാണ് ഭാവിയിൽ ആ കുഞ്ഞിനെ എങ്ങനെയും ആക്കുന്നതെന്നും ആ കുഞ്ഞിന്റെ മനസ്സിന് മുറിവേറ്റാൻ ആ മുറിവുകൾക്ക് പിൽക്കാലത്ത് ആ കുഞ്ഞിനെ ആത്മഹത്യയിലും കൊലപാതകത്തിലും വരെ കൊണ്ടുപോയി എത്തിക്കാൻ സാധ്യതയുണ്ടെന്നും ഉദരത്തിലെ കുഞ്ഞിന്റെ മനസ്സിനാവശ്യമായ പോഷണം കൊടുക്കണമെന്നും പലർക്കും അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യനെ എങ്ങനെയുമാക്കുന്നത്
മനസ്സാണെന്നും രോഗങ്ങൾ ആരംഭിക്കുന്നത് മനസ്സിലാണെന്നും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ശരീരത്തിലാണെന്നും രോഗങ്ങൾ മനസ്സിൽ ആരംഭിക്കുന്നത് ഭയം, ദുഃഖം, കോപം, ഈ നിഷേധാത്മകമായ വികാരങ്ങളുടെ ഫലമായിട്ട് ആണെന്നും ആധുനിക വൈദ്യശാസ്ത്രവും മനഃശാസ്ത്രവും പഠിപ്പിക്കുന്നു. ഭയവും ദുഃഖവും ഉദരത്തിലെ കുഞ്ഞിന്റെ ശരീരത്തെ തകർക്കുമ്പോൾ, കോപം ഉദരത്തിലെ കുഞ്ഞിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒന്നുപോലെ തകർക്കുന്നുണ്ട്. ഒരമ്മ കോപിക്കുമ്പോൾ അഥവാ ഗർഭിണി കോപിക്കുമ്പോൾ അഡ്രിനാലിൻ രക്തത്തിൽ കലരുന്നു. ആ ഹോർമോൺ വിഷമാണ്. അത് പല വിധത്തിലുള്ള രോഗങ്ങൾക്ക്, തലവേദനകൾക്ക്, അൾസറുകൾക്ക് ഒക്കെ കാരണമാണ്. അഡ്രിനാലിൻ ഏറ്റവും അധികം തകർക്കുന്നത് ഹൃദയത്തെയാണ്. അമ്മയുടെ ഓരോ കോപവും അമ്മയുടെയും ഉദരത്തിലെ കുഞ്ഞ് പിൽക്കാലത്ത് ഉദരത്തിലെ കുഞ്ഞിന്റെയും നിരവധി രോഗങ്ങൾക്കും ഹൃദ്രോഗത്തിനും വഴിമരുന്നാണ് എന്ന ഒരു തിരിച്ചറിവ് കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഓരോ അമ്മയും ഓർത്തിരിക്കേണ്ടതാണ്. അടുത്ത കാലത്ത് പത്രങ്ങളിൽ ഒരു വാർത്ത വന്നു. ഒരമ്മ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരുന്നു. മുല കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് മരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ കാരണം വ്യക്തമായി. രാത്രി അമ്മയെ പാമ്പ് കടിച്ചു. അതറിയാതെയാണ് അമ്മ കുഞ്ഞിന് മുല കൊടുത്തത്. മുലപ്പാലിലൂടെ നേരിയ അളവിൽ മാത്രമേ വിഷം കുഞ്ഞിലെത്തിയുള്ളൂ. പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ അത് ധാരാളം മതിയായിരുന്നു. ഈ സംഭവം ഓരോ ഗർഭിണിയും ഗർഭകാലത്ത് എന്നും എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരമ്മ കോപിക്കുമ്പോൾ കോപത്തിന്റെ തൈ പൂച്ചെടിയുടെ തൈ പോലെ കുഞ്ഞിന്റെ തലയിൽ നടുകയാണ്. ആവർത്തിച്ച് കോപിക്കുമ്പോൾ ആദ്യമാദ്യം നട്ടതിന് പരിചരണം കൊടുക്കുന്നു, പുതിയവ നടുന്നു. കോപം പോലെ തന്നെയാണ് മറ്റെല്ലാ നന്മയും തിന്മയും. അമ്മയ്ക്ക് പ്രതികാര ചിന്ത ഹൃദയത്തിലുണ്ടാകുമ്പോൾ കുഞ്ഞിന്റെ തലയിൽ പ്രതികാരം നടന്നു. അമ്മയ്ക്ക് നീരസം അനുഭവപ്പെടുമ്പോൾ നീരസം കുഞ്ഞിന്റെ തലയിൽ നടന്നു. അമ്മയ്ക്ക് വെറുപ്പ് അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ വെറുപ്പിന് അമ്മ ഹൃദയത്തിൽ ഇടം കൊടുക്കുമ്പോൾ കുഞ്ഞിന്റെ തലയിൽ വെറുപ്പ് നടന്നു. ഇതുപോലെ തന്നെ നന്മയും. ഓരോ നന്മ അല്ലെങ്കിൽ ഓരോ സുഹൃതവും ചെയ്യുമ്പോൾ കുഞ്ഞിന്റെ തലയിൽ ഒരു സുഹൃതം നടുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ 10 മാസമാകുമ്പോഴേക്ക് ആ ഉദരത്തിലെ കുഞ്ഞ് ഗർഭകാലത്ത് അമ്മ ചെയ്ത സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും അല്ലെങ്കിൽ പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും ഒരു നഴ്സറിയാണ്. ഓരോ മനുഷ്യക്കുഞ്ഞും ഇതുപോലെ ഒരു നഴ്സറിയാണ്, നന്മ തിന്മകളുടെ നഴ്സറിയാണ് എന്ന് പറയാൻ സാധിക്കും. ഒന്ന് നടുമ്പോൾ ഒന്ന് പറിച്ചറിയും. നന്മ നടുമ്പോൾ തിന്മ, തിന്മ നടുമ്പോൾ നന്മ. നടീല് അരിത്മാറ്റിക്കലാണെന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത്. അരിത്മാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. ജിയോമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ 1, 3, 9, 27 ഈ ക്രമത്തിലാണ്. നന്മ നടുമ്പോഴും തിന്മ നടുമ്പോഴും ഇതുപോലെ ഓരോ പറിച്ചേർ നടക്കുന്നുണ്ട്. അതിന് വിപരീതമായിട്ടുള്ളത് അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ളത് അതും ഗർഭിണികൾ ഓർത്തിരിക്കുന്നത്
നല്ലതാണ്. ഒരു ഗർഭിണി പാപം ചെയ്യുമ്പോൾ സാത്താനെ ഗർഭപാത്രത്തിൽ കയറാൻ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. സാത്താൻ ഉദരത്തിലെ കുഞ്ഞിനെ കൈകാര്യം ചെയ്താൽ അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കുവാൻ സാധിക്കും. ഉദരത്തിലെ കുഞ്ഞിന്റെ മനസ്സിന് മൺചട്ടിയോട് അല്ലെങ്കിൽ മൺപാത്രങ്ങളോട് സാമ്യമുണ്ട്. ഒരു കാലത്ത് ഇന്നത്തേതുപോലെ അലൂമിനിയം പാത്രങ്ങളും സ്റ്റീൽ പാത്രങ്ങളും ഒന്നും സുലഭമല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മുടെ വല്യമ്മമാര് മൺചട്ടിയിൽ കറികൾക്ക് കടുക് വറുത്തിരുന്നു. എങ്ങനെയാണ്? പാണ്ടിച്ചട്ടി വാങ്ങിച്ച് കരിച്ച് അതിൽ കശുവണ്ടി അല്ലെങ്കിൽ കപ്പിലണ്ടി വറക്കും. അതിന്റെ തോട് നിറയെ എണ്ണയാണ്. ആ എണ്ണ മുഴുവൻ ചട്ടിയെ കുടിപ്പിക്കും. ചട്ടി കുടിക്കാവുന്നിടത്തോളം കുടിക്കും. അപ്പോൾ മൺചട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആദ്യമാദ്യം ചെല്ലുന്നത് വെട്ടി വിഴുങ്ങും എന്നുള്ളതാണ്. ക്രമേണ സ്വീകരണം അല്ലെ സ്വാംശീകരണം കുറഞ്ഞു വരും. ഇങ്ങനെ കശുവണ്ടി വറുത്ത പാത്രം കഴുകിയെടുത്ത് വെളിച്ചെണ്ണ വെളിച്ച് കടുക് പൊട്ടിച്ചാൽ വെളിച്ചെണ്ണ ചട്ടി കുടിക്കുകയില്ല. കാരണം കുടിക്കാവുന്നിടത്തോളം ചട്ടി കുടിച്ചു കഴിഞ്ഞു. അതായത് ഉദരത്തിലെ കുഞ്ഞിന്റെ മനസ്സിനും ഈ ഒരു സ്വഭാവമുണ്ട്. അമ്മയിലൂടെ ആദ്യമാദ്യം നിഷേധാത്മകമായ വികാരങ്ങളാണ് കുഞ്ഞിൽ കടക്കുന്നതെങ്കിൽ ആ കുഞ്ഞ് പുറത്തു വന്നു കഴിയുമ്പോൾ അതിന്റെ അടിസ്ഥാന മനോഭാവം, ബേസിക് ആറ്റിറ്റ്യൂഡ് നിഷേധാത്മകമായിരിക്കും. ആ കുഞ്ഞിന് ഒന്നിലും ഒരിടത്തും ഒരിക്കലും നന്മ കാണുവാൻ സാധിക്കില്ല. എപ്പോഴും എല്ലായിടത്തും എല്ലാവരിലും തിന്മ മാത്രമേ ആ കുഞ്ഞിന് കാണാൻ സാധിക്കുകയുള്ളൂ. നന്മയിൽ സന്തോഷം കണ്ടെത്തുവാനും കുഞ്ഞിന് സാധിക്കില്ല. ഈ ഒരു വലിയ പാഠം ഗർഭിണികള് ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ, മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു കണ്ടെത്തൽ അതും ബലപ്പെട്ടതാണ്. ആ കണ്ടെത്തൽ ഇതാണ്: വിസ്മൃതിയിലാണ്ടതും വേദനാജനകവുമായ അനുഭവങ്ങൾ മനുഷ്യ മനസ്സിൽ സദാസമയവും പ്രവർത്തന നിരതമാണ്. ബോധമണ്ഡലത്തിൽ നിന്ന് മറഞ്ഞു നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മനുഷ്യന്റെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. നിസാരമായ കോപഭാവത്തിൽ മുതൽ മാരകമായ കൊലപാതകത്തിലും ആത്മഹത്യയിലും വരെ ഒരു വ്യക്തിയെ എത്തിക്കാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്ക് കഴിവുണ്ട്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അധികവും സിംഹഭാഗവും ഒരു വ്യക്തിയിൽ കടന്നുകൂടുന്നത് 70% തലച്ചോറ് വളരുന്ന ഉദര ഘട്ടത്തിലാണ്. ഇത് ഒരനുഭവത്തിലൂടെ, ഒരു സാക്ഷ്യത്തിലൂടെ വ്യക്തമാകാം. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുട്ടിയിൽ സ്വഭാവ വൈകല്യം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവൻ കൂട്ടുകുട്ടികളുടെ ദേഹത്ത് ബ്ലേഡ് കൊണ്ട് വരയാൻ തുടങ്ങി. ഇത് അസഹനീയമായപ്പോൾ ക്ലാസ് ടീച്ചറിനെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ക്ലാസ് ടീച്ചർ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചുകൂട്ടി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തു. അവസാനം അവരെത്തിയ നിഗമനം, ഈ കുഞ്ഞിനെ എത്രയും വേഗം ഈ സ്കൂളിൽ നിന്ന് മാറ്റുക. കാരണം അവർക്ക് പറ്റുന്നതിന്റെ പരമാവധി അവർ ഈ തെറ്റിതിരുത്താൻ പരിശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ മാതാപിതാക്കളെ വരുത്തി കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. ആ കൂട്ടത്തിൽ അവർ ഒരു നിർദ്ദേശവും നൽകി, ഈ കുഞ്ഞിനെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ് എന്ന്. മാതാപിതാക്കൾ ആ കുഞ്ഞിനെ
സൈക്യാട്രിസ്റ്റിനെ കാണിച്ചു. വിദഗ്ധനായ സൈക്യാട്രിസ്റ്റ് ആ കുഞ്ഞിനെയും മാതാപിതാക്കളെയും പഠിച്ചു. രോഗത്തിന്റെ കാരണം പിടികിട്ടി. പിന്നെ ചികിത്സയും നൽകി. ആ കുഞ്ഞിപ്പോൾ സമൃദ്ധനായി ഒരു ഉദ്യോഗസ്ഥനായി വിവാഹിതനായി കുടുംബജീവിതം നയിക്കുന്നു. എന്തായിരുന്നു ഈ കുഞ്ഞിന്റെ പ്രശ്നത്തിന് കാരണം? ഇവന്റെ അമ്മ ഫോറിൻ നേഴ്സായിരുന്നു. ഒരു മാസമേ അവധി ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു പോകാൻ. ഒരു മാസം കുഞ്ഞിന് മുലപ്പാല് കൊടുത്തിട്ട് വേണം പോകാനെന്ന് അവര് ആഗ്രഹിച്ചു. അതിന്റെ ഫലമായിട്ട് അവർ നോക്കിയപ്പോൾ 13 ദിവസങ്ങൾ കൂടി വേണം ഒരു മാസം കുഞ്ഞിന് മുല കൊടുക്കാൻ സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 17 ദിവസം കൊണ്ട് മുല കൊടുത്ത് തിരിച്ചു പോകണം. അതുകൊണ്ട് അവര് സിസേറിയൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സ്വാഭാവിക ജനനത്തിന് 13 ദിവസം മുമ്പ് സിസേറിയൻ വഴി പുറത്തെടുത്ത കുഞ്ഞാണ് ഈ കുഞ്ഞ്. ആ കുഞ്ഞ് ഇന്ന് ചെയ്യുന്ന ഈ കർമ്മത്തിന്റെ പരിണിത ഫലം എങ്ങനെ വന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞമറിയും. ഈ ചൊല്ലിനെ ഉദരത്തിലെ കുഞ്ഞിനെയും അമ്മയെയും ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാം. അപ്പോൾ ഉണ്ണി കുഞ്ഞ്, ഊര് എന്ന് പറഞ്ഞാൽ വാസസ്ഥലം എന്നാണ് അർത്ഥം. കുഞ്ഞിന്റെ വാസസ്ഥലം ഗർഭപാത്രമാണ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ ഉടമ അമ്മ. അപ്പോൾ ഒരു അമ്മയെ അളക്കാനുള്ള ഏറ്റവും നല്ല മാനദണ്ഡം എന്ന് പറയാം, അവൾ ജന്മം കൊടുക്കുന്ന കുഞ്ഞ്. കുഞ്ഞിന്റെ ഓരോ ചലനവും അമ്മയെ ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഒരു അമ്മയെ പഠിക്കുവാനുള്ള പാഠപുസ്തകമാണ് ഒരു കുഞ്ഞ് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ഉദാഹരണം ഇത് വ്യക്തമാകും. ഞാനൊരു വീട്ടില് പ്രാർത്ഥനയ്ക്ക് ചെന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ ചെറിയ ഒരു ലഘുഭക്ഷണ വിതരണം ഉണ്ടായിരുന്നു. ടൈഗർ ബിസ്ക്കറ്റ് ആയിരുന്നു അതിന്റെ ഒരു ഐറ്റം. വല്യമ്മ, ആ വീട്ടിലെ വല്യമ്മ ടൈഗർ ബിസ്ക്കറ്റ് പൊട്ടിച്ചത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു. ഈ സമയത്ത് ആ വീട്ടിലെ ഒരു കുഞ്ഞ് വരുന്നേരത്താണ് അവന്റെ വയസ്സ് ഞാൻ ചോദിച്ചത്. 2 വയസ്സുള്ള ബാൽ കുഞ്ഞ് ഒരു പൊട്ടിക്കാത്ത പാർലെ ബിസ്ക്കറ്റ് പാക്കറ്റുമായിട്ട് പുറത്തു വന്നു. അവൻ പല്ലുകൊണ്ട് അത് കടിച്ചു പൊട്ടിക്കാനാണ് ശ്രമിച്ചത്. അവനത് നശിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ച് വല്യമ്മ അല്പം ബലം പ്രയോഗിച്ച് അവനിൽ നിന്നത് വാങ്ങിച്ചെടുത്തു. എന്നിട്ട് ഒരു പിടി പൊട്ടിച്ച ബിസ്ക്കറ്റ് ഇവന്റെ കയ്യിലേക്ക് കൊടുത്തു. അവനത് രണ്ടും കൂടി മേടിച്ചിട്ട്, രണ്ട് കൈ കൊണ്ട് മേടിച്ചിട്ട് ഈ അമ്മയ്ക്കിട്ട് വലിച്ചൊരേറു കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അവനടയും. അതുകൊണ്ട് ആ പായ്ക്കറ്റ് അങ്ങ് തിരിച്ചു കൊടുത്തു. ഈ പായ്ക്കറ്റും അവൻ രണ്ട് കൈ കൊണ്ട് വാങ്ങിച്ചു. എന്നിട്ടത് തന്റെ സർവശക്തിയും ഉപയോഗിച്ച് അവൻ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഏറിന്റെ ശക്തി കൊണ്ട് തലകുത്തി അവൻ അതിന്റെ മുകളിൽ പതിക്കുകയും ചെയ്തു. ദൈവാനുഗ്രഹത്താൽ അവന്റെ കഴുത്തൊടിയുകയോ ഒന്നും ചെയ്തില്ല. ഇത് ഞാൻ പറഞ്ഞത് ഈ 2 വയസ്സുകാരനിൽ ആരാണ് ജീവിച്ചത്, അല്ലെങ്കിൽ ഇവൻ എന്ത് കണ്ടിട്ട് ആരെ കണ്ടിട്ടാണ് ഈ കർമ്മം ചെയ്തത്. രക്തത്തിലൂടെയും പൂക്കൾ കൊടിയിലൂടെയും അവന് കിട്ടിയതാണ് അവന്റെ ഈ കർമ്മത്തിലൂടെ അവൻ പ്രകടിപ്പിച്ചത് എന്ന് തെളിച്ചു പറഞ്ഞാൽ അവന്റെ അപ്പനും അമ്മയും, പ്രത്യേകിച്ച് അവന്റെ അമ്മ, അവരാണ് വാസ്തവത്തിൽ ഈ പ്രതികരണത്തിന്റെ പിൻപിലുള്ളത്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ എന്താധികാരികതയോടുകൂടിയാണ് ഇത് പറയുന്നത്
എന്ന് വ്യക്തമാക്കാൻ സ്ഥാനീയമുലാക ന്യായപ്രകാരം ഒരു സംഭവം അവതരിപ്പിക്കാം. പാലാരുവതിയിലെ പ്ലാഷനാൽ ഇടവകയിൽ ഇരിക്കുമ്പോൾ ഞാനൊരു ശുശ്രൂഷയ്ക്ക് രൂപം കൊടുത്തു. ഗർഭിണികളുള്ള വീടുകളിൽ ചെന്ന് ഗർഭിണികളെയും അതുപോലെ വീട്ടിലുള്ളവരെയും ഒരുമിച്ചിരുത്തി അവർക്ക് ബോധവൽക്കരണം കൊടുത്തു. ആ ബോധവൽക്കരണത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ അതായിരുന്നു. അത്തരത്തിലുള്ള ബോധവൽക്കരണം സിദ്ധിച്ച അമ്മമാരിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങൾ അവർ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായിരുന്നു. അവരുടെ മാതാപിതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, മൂത്ത കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിലായിരുന്നപ്പോൾ ശല്യക്കാരായിരുന്നു, ഞങ്ങൾ ഉറങ്ങാത്ത രാത്രികളുണ്ട്. പക്ഷെ ഈ കുഞ്ഞുണ്ടായതിൽ പിന്നെ ഈ കുഞ്ഞ് ഈ വീട്ടിലുണ്ടെന്ന് ഒരു മനുഷ്യനും പറയുകയില്ല. ഇത് ഒരു പല്ലവിയായിട്ട് പ്ലാഷനാൽ ഇടവകയിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സത്യമാണ്. അതിന്റെ ഒരു സാക്ഷ്യം 2017 നവംബറിൽ ഞാൻ മുത്തോലപുരത്ത് വികാരിയായി ഇരിക്കുമ്പോൾ പ്ലാഷനാൽ ഇടവകയിൽ നിന്ന് ഒരു BSc നേഴ്സും അവരുടെ മാതാപിതാക്കളും എന്റെ അടുക്കൽ വന്നു. വന്നത് 6 മാസം പ്രായമുള്ള ഹന്ന എന്ന കുഞ്ഞിനെ എന്നെ കാണിക്കാനും ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടിയായിരുന്നു. ഈ കുഞ്ഞിന്റെ പ്രത്യേകത, ഈ കുഞ്ഞ് ഉദരത്തിലുണ്ടെന്നുള്ള അറിവ് കിട്ടിയത് ഇവർ ഖത്തറിലാണ് ജോലി നോക്കുന്നത്, ഖത്തറിൽ വെച്ചാണ്. അപ്പോൾ അവൾ ഫോണിൽ കൂടി എന്നെ വിളിച്ചു, ഞാൻ അമ്മയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഞാന് ഫോണിൽ കൂടി ഇവർക്ക് ബോധവൽക്കരണം കൊടുത്തുകൊണ്ടിരുന്നു. പ്രസവം നാട്ടിൽ വന്നിട്ടായിരുന്നു. 6 മാസം കുഞ്ഞിന് പ്രായമായപ്പോഴാണ് മുത്തലവരെ തന്നെ കാണാനായിട്ട് അവർ വന്നത്. സംസാരത്തിന്റെ ഇടയിൽ, സംസാരമധ്യേ ഈ BSc നേഴ്സ് പറഞ്ഞു, ഞാൻ കൂട്ടുകാരെ രാത്രിയിൽ ഫോൺ വിളിക്കുമ്പോൾ, അവളുടെ കൂട്ടത്തിൽ പഠിച്ച പെൺകുട്ടികൾ, ഫോണിൽ കൂടി അവരുടെ കുട്ടികളുടെ കരച്ചിൽ കേൾക്കാം, നിർത്താതെ ഉള്ള കരച്ചിൽ. പോരാത്തതിന് അവർ തെളിച്ച് പറഞ്ഞിരുന്നു, ഉറങ്ങിയിട്ട് രാത്രികളായി എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഈ നേഴ്സ് മാതാപിതാക്കളോട് ചോദിച്ചു, ഹന്ന ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ? ഒരു രാത്രിയെങ്കിലും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? 6 മാസം പ്രായമുണ്ടെന്ന് കുഞ്ഞിന്. ഇത് കേട്ടപ്പോൾ നേഴ്സിന്റെ അമ്മയുടെ പ്രതികരണം, അവര് മുത്തോലപുരത്തിന് വരുന്നതിന് 2 ആഴ്ച മുമ്പ് തൊട്ടടുത്ത വീട്, കൈകൊട്ടിയാൽ കേൾക്കുന്ന അകലത്തിലുള്ള ഒരു വീട്, ആ വീട്ടിലെ വീട്ടമ്മ, ഇവളുടെ സമപ്രായക്കാരിയാണ്, ഇവളോട് ചോദിച്ചു നേഴ്സിന്റെ അമ്മയോട്, എടി റാണിപ്രിയയും കുഞ്ഞും പോയോ? റാണിപ്രിയ എന്നാണ് ആ പെൺകുട്ടിയുടെ വീട്ടുപേര്. ഈ കുഞ്ഞിന്റെ കരച്ചില് എപ്പോഴെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ പിതാവ്, നീ BSc നേഴ്സിന്റെ പിതാവ് ഒരു സാക്ഷ്യം പറഞ്ഞു. അച്ഛൻ പ്ലാഷനാൽ ഇടവകയിലായിരുന്നപ്പോൾ പറയുമായിരുന്നല്ലോ, അച്ഛൻ ഉപദേശം കൊടുത്തുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാമോദിസയുടെ അവസരത്തിൽ കരയുകയില്ല എന്ന്. ഇത് ഞാൻ ആരോടും പറഞ്ഞില്ല, ഹന്ന കരഞ്ഞെങ്കിൽ നാണക്കേടാകുമല്ലോ എന്ന് വിചാരിച്ച്. അച്ഛ, മാമോദിസയുടെ അവസരത്തിൽ കുഞ്ഞ് കരഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈ കുഞ്ഞിനെ കുറിച്ച് തന്നെ ഒരു സാക്ഷ്യം കൂടിയുണ്ട്. ഈ കുഞ്ഞ് കഴിഞ്ഞ 1 ഒക്ടോബർ ഈ കുഞ്ഞും അമ്മയും കൂടി അതിന്റെ വിസ ശരിയാക്കാൻ വേണ്ടി കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. നേരം അവൾ എന്നെ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നെടുമ്പാശ്ശേരി അടുക്കാറായപ്പോ ഒരു ഹെയർ ഹോസ്റ്റസ് ഇവൾക്ക് ഷെയ്ഖാന്റെ കൊടുത്തു. ഇവളൊന്നും അറിയാതെ വിസ്മയപരിധിയായി നോക്കി നിന്നു. അപ്പോൾ ആ നേഴ്സ് ചോദിച്ചു, ഈ കുഞ്ഞിന് എന്ത് പ്രായമുണ്ട്? 1.5 വയസ്സ്.
ആ എയർ ഹോസ്റ്റസ് പറഞ്ഞു, ഒന്നര വയസ്സിന് താഴെയും അതിനു മുകളിലുമുള്ള നിരവധി കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ നിന്ന് ഖത്തറിനും ഖത്തറിൽ നിന്ന് ഇങ്ങോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞ് ആദ്യന്തം പ്രസന്നവദനയായി യാതൊരു ശല്യവും ഉണ്ടാക്കാതെ അവിടെ മുതൽ ഇവിടം വരെ കഴിഞ്ഞുകൂടിയ ഒരു കുഞ്ഞ് ആദ്യത്തെ അനുഭവമാണ് എന്ന്. ഇത് ഞാൻ പറഞ്ഞത് അവസരോചിതമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വരുമ്പോൾ പ്രതിരോധം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രസന്നവദനരായ അരോഗ ദൃഢഗാത്രരായ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഞാനിതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. അനേകം കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ ലോകത്തിൽ കൊണ്ടുവരുവാൻ ദൈവം എന്നെ ഉപകരണമാക്കിയിട്ടുണ്ട്. 3 വ്യക്തികളെ കൂടി ഉദ്ധരിച്ച്, അവരുടെ വാക്കുകൾ ഉദ്ധരിച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. 1 ഇഗ്നസ് ലിപ്പാണ്, മനഃശാസ്ത്രജ്ഞനായ ഇഗ്നസ് ലിപ്പ്. വാട്ട് എവർ എ മാൻ eventually will be in terms of his psychological life, he already is by the end of the first years of his life. 7 വയസ്സ് ആകുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് ഭാവിയിൽ എങ്ങനെയുള്ളവനായിരിക്കും എന്ന് പ്രവചിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. 7 വയസ്സാകുമ്പോഴേക്ക് കെട്ടിടം പടി തീർന്നു എന്നും നമുക്ക് ആലങ്കാരികമായിട്ട് പറയാൻ സാധിക്കും. മറ്റൊരു വ്യക്തി ബെസ്റ്റോലോസിയാണ്, ഗ്രീക്ക് തത്വചിന്തകൻ. അദ്ദേഹം പറഞ്ഞു, 7 വയസ്സുവരെ ഒരു കുഞ്ഞിനെ എന്നെ ഏൽപ്പിക്കുക, അതിനുശേഷം ദൈവം നോക്കിയാലും അതിനെ നന്നാക്കാൻ പറ്റുകയില്ല, പിശാചി നോക്കിയാലും അതിനെ ചീത്തയാക്കാനും പറ്റുകയില്ല എന്ന്. അവസാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മഹർഷി ഓം റാം ഐവനോവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ഗവൺമെന്റുകൾ കോടിക്കണക്കിന് രൂപ ആശുപത്രികൾക്കും പോലീസ് സ്റ്റേഷനുകൾക്കും പോലീസ് സേനയ്ക്കും കോടതികൾക്കും ഒക്കെ വേണ്ടി മുടക്കുന്നുണ്ട്. അതിൽ ഒരംശം ആ രാഷ്ട്രത്തിലെ ഗർഭിണികളെ ഗർഭകാലം സന്തോഷപ്രദമായും വിജ്ഞാനപ്രദമായും ചെലവഴിക്കുവാനുള്ള ഒരു പരിതസ്ഥിതി ഒരുക്കി വളർത്തിയാൽ ഈ ജയിലുകളുടെയും പോലീസ് സ്റ്റേഷന്റെയും പോലീസ് സേനയുടെയും ഒക്കെ എണ്ണം കുറയ്ക്കുവാൻ സാധിക്കും എന്ന് കർത്താവ് യേശു പറഞ്ഞതുപോലെ കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.